സുരക്ഷിതമായി യാത്ര ചെയ്യാനാകാതെ തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികൾ. വിദ്യാർത്ഥികൾ എത്തുന്ന വാഹനങ്ങൾ ഒരു വശത്ത് പാർക്ക് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സമീപത്തുള്ള അസോസിയേഷൻ ഭാരവാഹികൾ ട്രാഫിക് പോലീസിന് പരാതി നൽകി. ഇതോടെ ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സ്കൂളിലെത്താൻ റോഡ് മുറിച്ച് കടക്കണം. എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് സുരക്ഷയുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഇവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത് നിലവിൽ അവരുടെ കുട്ടിയെ പോലെ തന്നെയാണ് ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത്. ദിവസവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന വിദ്യാലയ പരിസരമാണിത്. സമീപമുള്ള പനച്ചുമൂട് ലൈൻ എന്നറിയപ്പെടുന്ന ഈ റോഡിന്റെ ഒരു വശത്താണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ സാധാരണ പാർക്ക് ചെയ്യുന്നതും. എന്നാൽ റോഡിന് ഇരുവശവുമുള്ള അസോസിയേഷൻ ഭാരവാഹികൾ ട്രാഫിക് പോലീസിനും മറ്റും പരാതി കൊടുത്തതോടെ കുട്ടികൾക്ക് വേണ്ട വിധം യാത്ര ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഈ റോഡ് തിരക്കുള്ള ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോവുകയും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ട് തരുന്നു. ഇത് ഞങ്ങളെ വിശ്വസിച്ച് കുട്ടികളെ ഇതിപ്പോൾ ഞാൻ രണ്ട് കുട്ടികളെ തിരക്കി നടക്കേണ്ട അവസ്ഥ വന്നു. ഞങ്ങൾ കുട്ടിയെ വിളിക്കാൻ വരുന്നത് ഞങ്ങളാണ് റോഡ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ പോലീസുകാരെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ ഞങ്ങൾ അതിനകത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത്രയും ബ്ലോക്ക് ഇവിടെ ഇല്ല. ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡായതിനാൽ കൊച്ചു കുഞ്ഞുങ്ങളടക്കം റോഡ് മുറിച്ചു കടക്കുന്നതോടെ വരുന്ന ആംബുലൻസുകളും അധിക നേരം ട്രാഫിക്കിൽ കുടുങ്ങും. ഈ സമയത്ത് ആംബുലൻസ് വരാറുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് പോലീസുകാർ നിയന്ത്രിച്ച സ്ഥലത്ത് നാലും അഞ്ചു പോലീസുകാർ നിന്നിട്ട് പോലും നിയന്ത്രണം കറക്റ്റ് ആവുന്നു. ഇന്നത്തെ ദിവസം ഏകദേശം 5000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത്. എന്നാലും അസോസിയേഷന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി ഒരിക്കലും കുട്ടികളുടെ ജീവൻ ബലിയാടാകരുത്. വീഡിയോ ജേണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.